നമുക്ക് ഒരു അൺനോയിങ് നോയ്സ് ഉണ്ട്, ഒരു കോൺഫിഡൻസ് ഇല്ലാതാണ് നമ്മൾ പിടിക്കുന്നത്. ഇപ്പോൾ പൊട്ടുമോ പൊട്ടത്തില്ലയോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് ബൈ ചാൻസ് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ട്രബിൾ ആവണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് ഇതിപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യാം. എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ക്ലച്ചുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് ജെനുവിൻ ക്ലച്ച് കേബിൾ തന്നെയാണ്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള കേബിളാണ്. എന്താ കാര്യം എന്ന് ഞാൻ പറയാം. നമ്മുടെ ഇത് സ്റ്റോക്ക് കേബിളാണ്. സ്റ്റോക്ക് കേബിൾ ഈ ഹാൻഡിൽ കേട്ടോ. ഇത് നമ്മുടെ സ്റ്റോക്ക് ഹാൻഡിൽ ബാർ അല്ല. ഇത് ഞാൻ കുറച്ച് റേസ്ഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സെൻറ്റർ ബാറൊക്കെ വരുന്നുണ്ട്. കാരണം എന്താ, ഈ സെൻറ്റർ ബാറിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഹാൻഡിലിൻ്റെ കുറച്ച് വൈബ്രേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ കുറച്ച് അപ്രൈറ്റ് പൊസിഷനാണ് ഈ ഹാൻഡിൽ. കുറച്ച് ഹൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നല്ലൊരു ഫീൽ തരുന്നുണ്ട്. ലോങ് റൈഡ്സ് ഒക്കെ പോകുമ്പോൾ ഹൈവേ, മെയിൻലി ഹൈവേസിലൂടെയൊക്കെ ഓടിക്കുമ്പോൾ നല്ല ഫീൽ തരുന്നുണ്ട് ഈ ഒരു ഹാൻഡിൽ ബാർ. അപ്പോൾ ഈ ഹാൻഡിൽ ബാർ, ഈ കേബിളും ഈ ഹാൻഡിൽ ബാർ മാച്ച് ആവില്ല. ബിക്കോസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യുന്നതുകൊണ്ടേ ഇത് കുറച്ച് വലിയുന്ന ഫീൽ തോന്നും. അതായത് ക്ലച്ച് കുറച്ച് വലിയുന്ന ഫീൽ തോന്നും. ഈ നമുക്ക് ലിവറിൽ അറിയാൻ പറ്റുന്നുണ്ട് ആ കാര്യങ്ങൾ. അപ്പം അതിനായിട്ട് ഞാൻ തണ്ടർബേർഡ് എക്സിൻ്റെ ക്ലച്ച് കേബിളാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിന് 109 രൂപ വില വരുന്നുള്ളൂ. 109 109 രൂപ വില വരുന്ന ഒരു സാധനമാണിത്. അപ്പോൾ നമുക്ക് നോർമൽ ക്ലാസിക്കിൻ്റെ ക്ലച്ച് കേബിളിന് ഒരു ബിറ്റ്വീൻ 120-130 പ്രൈസിങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ജെനുവിൻ സാധനം തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് എങ്ങനെ മാറാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഈ ഭാഗത്ത് ക്ലച്ച് കേബിൾ വന്ന് ഇവിടെ അവസാനിക്കുന്ന ഈ ഭാഗത്ത് രണ്ട് നട്ടുകളുണ്ട്. ആ രണ്ട് നട്ടുകളും ആദ്യമേ നമ്മൾ ലൂസ് ചെയ്യുക. അതിനായിട്ട് നമുക്ക് നമ്മുടെ ടൂൾ കെറ്റിലുണ്ട് ഈ 12 സ്പാനർ 12 സ്പാനർ യൂസ് ചെയ്ത് ഈ രണ്ട് നട്ടുകൾ ആദ്യമേ ലൂസ് ചെയ്യുക. ഓക്കെ, ഈ രണ്ട് നട്ടുകൾ ലൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടിപ്പ് ഈ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ, അത് ഊരിയതിന് ശേഷം ഈ റബ്ബർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഊരിയെടുക്കുക, പുറത്ത് ഊരിയെടുക്കുക. ഈ നട്ടിങ് പുറത്തേക്ക് ഊരിയെടുക്കുക, ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക, ഇവിടെ നിന്ന് പുള്ള് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഊരി കിട്ടും. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഊരി കഴിഞ്ഞാൽ ഈ ഭാഗം ഫ്രീ ആയിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ ഈ ലിവറിൻ്റെ ക്ലച്ച് ലിവറിൻ്റെ അവിടേക്ക് വരിക, ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്യുക, ഇവിടെ നിന്ന് വലിക്കുക. ഇതുവഴി നമുക്ക് കേബിളിൻ്റെ ഈ അറ്റം സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഇവിടുന്ന് ഒന്ന് തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ ഓക്കെ. അങ്ങനെ നമ്മളെ പഴയ ക്ലച്ച് കേബിൾ നമ്മൾ എടുത്തിരിക്കുകയാണ്, ഊരിയെടുത്തിരിക്കുകയാണ്. സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് പുതിയ ക്ലച്ച് കേബിൾ എങ്ങനെ ഈ ഒരു ലെവലിൽ നമുക്ക് ഇടാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചുതരാം. അതിനുമുമ്പ് കുറച്ച് പണിയുണ്ട്, അത് ഞാൻ അതിനുമുമ്പ് കാണിച്ചുതരാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പുതിയ ക്ലച്ച് കേബിളാണ്. പ്ലാസ്റ്റിക്കിന് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും വഴിയേരിയിലൊക്കെ വെച്ചാണെങ്കിൽ റോഡ് സൈഡിലൊന്നും ഇടാതിരുന്ന ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു വേറൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമുക്കൊരു ഈ കേബിള് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. നമുക്ക് പുതിയ കേബിളാണ്, എന്നാൽ പോലും കുറച്ച് ഡ്രൈ ആയിട്ടാണ്. ഇതിൻ്റെ ഒരു ലൂബ്രിക്കേഷൻ ഒന്നും കറക്റ്റായിട്ട് ഇത് എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ലൂബ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ച്
ഓയിൽ ഇട്ട് കൊടുക്കാം. ഇത് ഗിയർ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. എന്ത് ഓയിലായാലും കുഴപ്പമില്ല, കുറച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും ലൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് വരുന്നിടം വരെ നമ്മൾ ലൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് പൊക്കിയും താഴ്ത്തും കൊടുക്കുക. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടെ എത്തുന്ന കാണാൻ പറ്റും. അതിനുശേഷം ഈ എൻഡ്, അതായത് ഈ നട്ടുള്ള നട്ട് ബോൾട്ടുള്ള എൻ്റെ അല്ല, നട്ടുള്ളതിൻ്റെ അല്ല, ഇപ്പുറത്തെ ഈ എൻഡ് നമ്മൾ എതിലെയാണോ ആദ്യമേ ഊരിയെടുത്തത് അതുവഴി തന്നെ നമുക്ക് ഇതിൽ തന്നെ കയറ്റി വിടാം. കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നോക്കാം. ഈ ഹോളിൽ കൂടെ കേബിള് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഈ ഹെഡ് ലൈറ്റിൻ്റെ ഭാഗം ഒന്നായിരിക്കാം. സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഒന്ന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഹെഡ് ലൈറ്റ് ഊരി കഴിഞ്ഞു. അതിനുശേഷം ഈ ഹോൾ വഴി ജസ്റ്റ് ഈ താഴത്തെ ഉണ്ട്, ഈ ഹോൾ വഴി ഒന്ന് കയറ്റി വിട്ടാൽ മതി. നോക്കി ഈസിയായിട്ട് കേബിള് ഇതുവഴിക്ക് ഇറക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരേ അറ്റം ഇവിടേക്ക് ഇടുക. അതിനുശേഷം ഈ ടിപ്പ്, അതായത് ലിവറിൻ്റെ ഇവിടുത്തെ ആ സ്പേസിലേക്ക് ഈ ടിപ്പ് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇതിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഒരു നട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുക, എന്നിട്ട് തിരിച്ച് അങ്ങേയറ്റം വരെ ഉണ്ടാക്കുക. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഹോൾ വഴി ഇവിടേക്ക് ഈ ടിപ്പ് കൊണ്ടുവരിക. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ നട്ടും ഉള്ളിലേക്ക് ഇടുക. ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി, അത് അവസാനം ടൈറ്റ് ചെയ്യാം, സ്റ്റാൻഡ് വെച്ച് ടൈറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഊരി മാറ്റിയ റബ്ബർ ഇടുക അടുത്തത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു പ്ലെയർ ഇട്ട് ഈ ഒരു പ്ലേറ്റ് കുറച്ച് ഇവിടേക്ക് നീക്കി കൊടുക്കാം. ഓക്കെ, അത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ക്ലച്ച് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ഇവിടെയുള്ള ഈ രണ്ട് നട്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലച്ച് കേബിൾ റീപ്ലേസ്മെന്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ക്ലച്ച് കേബിൾ പൊട്ടിയാൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ ഇനിയും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.